അസ്സലാമു അലൈക്കും. അപ്പണ്ണിയാളെ, എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ, അക്കറാഹത്ത് തന്നെയാണ്. ഇവിടെ നോക്കിയാണ് നിങ്ങൾ, ഞാനൊരു കർമ്മൂസം കണ്ടും കൊണ്ടുകൂടെ ഇറങ്ങിക്കുക തന്നെയാണെന്നു. ഇടക്കിടക്ക് കർമ്മൂസം നില വെക്കുക. എന്നാളിപ്പോൾ കമൻറ്റിൽ ആരോ ഒന്ന് ചോദിച്ചിനി, താത്താൻ്റെ ഫേവറേറ്റ് ആണോ കുമ്പളങ്ങയും പയറുപ്പേരി എന്നൊക്കെ. എത്തന്നെയാളെ, എത്തെങ്കിലും കണ്ട് വെക്കില്ലാത്ത കാട്ടണ്. എന്നിപ്പത്തെ അത് കറിയും തിരഞ്ഞിങ്ങ് നടക്കണ്. മുറ്റത്തൊരു കർമ്മൂസന്മാരുണ്ടേ, അത് പോയി ഞാൻ കുത്തിച്ച് അടിച്ചു. അത് രണ്ടോ മൂന്നോ കറി വെക്കാനും ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു കണ്ടം വെച്ചീനി, അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പം ഇനി ഇന്ന് കോലം മാറ്റിയാണ് വെക്കുക തന്നെ. എന്നും ഒരേ മാതിരി വെക്കണ്ട. ഇന്ന് നമുക്കെല്ലാം അടിപൊളി കറി അങ്ങോട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കണ ഈ കറി ഉണ്ടല്ലോ, ഈ കറി തന്നെ മതിനാളെ ചോറുന്നാണ്. പിന്നെ അതിൽ ഇറച്ചി മീനൊന്നും കൂട്ടാൻ വേണ്ടിയല്ലേ. നല്ല രസമുള്ളൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ വെക്കുന്നു. അപ്പം എന്നാലേ ഇങ്ങോട്ട് നോക്കിക്കോളി കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് പോരി വീഡിയോ കാണാൻ. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ ഒന്ന് അവിടെ ലൈക്ക് അടിച്ചാൽ കേട്ടോ. ആ ലൈക്കിൻ്റെ ചിഹ്നത്തിൻ പോലും എല്ലാം നിങ്ങൾ തൊട്ടടുത്താളുണ്ടേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. എന്നിട്ട് ആ ബെല്ലൊക്കെ ഒന്ന് അടിച്ചൊടുക്കി. അപ്പോൾ നോക്കിയാണ് ഈ കർമ്മൂസിൻ്റെ തോല തലക്കൂടെ കഴിഞ്ഞിട്ടീന്ന്. ഇത് നോക്കിയാണ് ഞാൻ ഈ കർമ്മൂസേ ഇതേപോലെ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ വലിപ്പം ഇതേപോലെ ഉരുട്ടി കണ്ട് കുറച്ച് വലിപ്പമുള്ള കഷ്ണാക്കിയാണ് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കിയാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ഇങ്ങോട്ട് മുറിച്ചെടുത്തുന്നു. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ച് കണ്ടേ, കുറച്ച് മീനുണ്ട്, അത് നന്നാക്കട്ടെ. ഞാൻ ആദ്യം ചെമ്പല്ലിയാണെന്ന് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇതങ്ങോട്ട് തോല് ഒഴിച്ചണല്ലോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേക്കാരല്ലേ, അറിയണമല്ലോ, അറിയാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് മീൻ കിട്ടിയാലും നമ്മൾ നന്നാക്കും കേട്ടോ. ഇനി നന്നാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഏതായാലും മീൻ കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. പുറത്ത് കൊണ്ടുപോയി നന്നാക്കാം. മീൻ ഇങ്ങോട്ട് അവത്തേക്ക് എത്തിയാൽ പിന്നെ പൂച്ചകൾക്കൊക്കെ ഒരൾക്കം പിടിച്ചാലാണ്. പിന്നെ മുറിച്ച് കജാനെന്നുള്ള ചമ്മൽക്ക് ഉണ്ടാവില്ല. ഒരു കടന്ന് കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കുത്തി മാറി കിടന്നുണ്ട്. ഇതിൻ്റെ തോലും പാലും ഒന്നും കിട്ടിയിട്ട് ഓല കൊണ്ടൊന്നും തിന്നാൻ കഴിച്ചൂല. ഇത് വല്ലാത്തൊരു ജാതി തോലേക്കറി ഈ മീനിൻ്റെ തോല്. അപ്പം മീൻ നന്നാക്കണ ചിലവർക്ക് വല്ലാത്ത പണിക്കാരല്ലേ, ചിലവർക്കെല്ലാം എളുപ്പിക്കാരോ. ചെമ്പല്ലി നന്നാക്കാൻ അറിയാത്തോലെ ഇങ്ങോട്ട് നോക്കിക്കോളിട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. രണ്ട് സൈഡും ഇതേപോലെയാണ് ചെത്തി കൊടുക്കുക. നല്ല മൂർച്ചുള്ളൊരു കത്തി അങ്ങോട്ട് എടുത്തോളണ്ടേ. മൂർച്ചില്ലാത്തതായാൽ ചിലപ്പോൾ വലിയ സുഖം കിട്ടൂല ആ മുള്ളും കൂടെ ചെത്തി എടുക്കാനേ. എന്നിട്ട് നോക്കിയാണേ, ഒരു ഈ തലൻ്റെ ഭാഗത്തുനിന്ന് ആ തോലിൻ്റെ ഭാഗം നുള്ളി കാണ്ട് ഇങ്ങോട്ട് വലിച്ച് തന്നെ ബാലിൻ്റെ അറ്റം വരെയാണ് വലിച്ചോളി. കണ്ടില്ല നിങ്ങൾ, സാറായിട്ട് ഇവിടെ കിട്ടും കേട്ടോ. മീൻ നന്നാക്കാൻ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് നിന്നാൽ അറിയന്നല്ല. ഇങ്ങനെയൊക്കെ നന്നാക്കി മുറിച്ച് വെക്കണ്ടേ, അപ്പോൾ എല്ലാവർക്കും അറിയും. എന്നിട്ട് ബാലിൻ്റെ കുറ്റി അവിടെ ഇങ്ങോട്ട് മുറിച്ച് തന്നെ തോലും ബാലിൻ്റെ കുറ്റി ഒന്നായിട്ട് കൂട്ടി ഒരറ്റ മുറിച്ചൽ. ഇനി നോക്കിയാണെങ്കിൽ നിങ്ങൾ ഈ ചെളുക്കൻ്റെ ഈ ഭാഗം രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കത്തിയോണ്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പേരടിക്ക് ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുക്കുക തന്നെ. ഇത്ര പണിയുള്ളൂ ചെമ്പല്ലി നന്നാക്കാൻ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയാണ് ചെമ്പല്ലി നന്നാക്കൽ കേട്ടോ. ഈ കണമീ ഉണ്ടല്ലോ അതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെമ്പല്ലി നമ്മൾ ഇപ്പോഴൊക്കെ ചെമ്പല്ലി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എല്ലാവരും ചെമ്പല്ലിയാണോ പറയുന്നത് ഇപ്പോൾ ചറിയില്ല. എല്ലാ മീനിനും ഓരോ സ്ഥലത്തും ഓരോ പേരേക്കാരും. പിന്നെയാണ് ഈ വേസ്റ്റ് ഒക്കെ കുറവാണ് ഈ മീനിനെ നന്നാക്കിയാലും തന്നെ നല്ല എളുപ്പം കണ്ട് വൃത്തിയായി കിട്ടും. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കണ്ടേ, തലയും വാലും തോലൊക്കെ പാടെ അങ്ങോട്ട് ഇട്ടെടുത്തുക്കണ്. കോഴിക്കളും പൂച്ചകളൊക്കെ ദൂരെ ചെങ്ങ തിന്നണ്. അപ്പം ഇയാളെ ഏത് മീൻ കിട്ടിയാലും മുറിച്ചാനൊക്കെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. എങ്ങനെ മുറിച്ചുണ്ടാക്കാനൊക്കെ നമുക്ക് വെക്കും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നല്ലോണം കേക്ക് വൃത്തിയാക്കി കൊണ്ടുവന്ന് കണ്ടേ. ഞാൻ വരഞ്ഞിടട്ടെ. ഇങ്ങനെ വരഞ്ഞ് കൊടുത്തെങ്കിൽ അതിൽ പൊരിച്ചുമ്പോൾ നല്ലോണം ഇപ്പം മുളകൊക്കെ ശരിക്കും അങ്ങോട്ട് പൊടിച്ചുള്ളേ. അപ്പോൾ എല്ലാ മീനും ഇതേമാതിരി വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ താ നമുക്ക് കുറച്ച് കരിയേപ്പിൻ്റെലയും കിട്ടീന്ന് അലോക്കത്തു നിന്ന് കൊടുത്തതാണേ. അവിടെ നിന്ന് തന്നെ നമ്മൾ സാധാരണ കൊണ്ടല്ലോ കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി പോയി കൊണ്ടു നോക്കൂ. ഇങ്ങനെ ഇല ഉരിക്കാണ്ട് ഒരു സ്റ്റീലിൻ്റെ തട്ടിൽ അടച്ചാണ് വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ കണ്ട് വെക്കും. ഇനി പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. പുറത്ത് വെച്ചാലും മതി, രണ്ടാഴ്ച വരെ ഇങ്ങനെ നിൽക്കും. അപ്പുറം നോക്കിയാണ് നിങ്ങൾ, മീൻ പൊരിച്ചാൽ കായം കൂട്ടാൻ നോക്കുമ്പോൾ പെരിഞ്ചീരക പൊടീൻ്റെ കുപ്പി കാലിയാണ്. അപ്പോൾ ഞാൻ എളുപ്പം വേഗം കുറച്ചങ്ങോട്ട് പെരിഞ്ചീര വറക്കട്ടെ. വെയിലത്ത് ചുണക്കി കണ്ട സാധാരണ പൊടിച്ചല്ലേ, എനിക്കതാണ് നല്ല ഇഷ്ടമുള്ളത്. ഈ വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചത്രല തൃപ്തിയില്ല. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി വെയിലത്ത് ചുണക്കൽ ഇപ്പോൾ നടക്കില്ല, വെയിലില്ലല്ലോ. അതുകൊണ്ടേ എളുപ്പം കുറച്ചങ്ങോട്ട് വറുത്തുകാണ്ടേ പൊടിച്ചങ്ങോട്ട് കുപ്പിയിലാക്കി വെക്കട്ടെ. ഇനി മടിച്ചു തീർന്നിട്ട് കാര്യമില്ല.
അപ്പോൾ നോക്കിയാണെങ്കിൽ വർക്കല കണക്ക് കഴിഞ്ഞിട്ടോ, നല്ലോണം നെരിച്ചിങ്ങോട്ട് വറുത്തുണ്. തിരിച്ച് നല്ലോണം കുറച്ച് ചെണ്ടാണ് വറുത്താൽ മതിയേ, തിരിച്ച് കൂട്ടിയേക്കാൻ പാടില്ല. കുറച്ചൊന്നും അങ്ങോട്ട് ചൂടാറട്ടെ കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചാണെങ്കിൽ കുറച്ചൊന്നും ചൂട് കുറയണം. ചൂട് കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചാനും പറ്റൂല. അപ്പോൾ പിന്നെ ജാറ് നന്നാക്കാൻ പോകേണ്ടി വരും പിന്നെ. അപ്പോൾ എന്നാൽ പെരിഞ്ചീരം ചൂടാറുമ്പോത്തിന് കർമൂസം അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക. ഞാൻ കുക്കർക്ക് ഇട്ടെടുത്ത് കണ്ടേ കുറച്ച് വെള്ളം അങ്ങോട്ട് പാരുണ്ട് കേട്ടോ. പാകത്തിന് ഒക്കെയുള്ള ഉപ്പ് കേട്ടോ, വെള്ളം കുറച്ച് മതി കേട്ടോ. ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ മതിയേ, ഒന്നങ്ങോട്ട് വെന്ത് കിട്ടിയാൽ മതി. വെള്ളം അധികം വെക്കണ്ട, കുറച്ചിനെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചാണ്ടേ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതൊന്ന് നമ്മളെ പെരിഞ്ചീരം കുറച്ച് ചൂടാറിയിക്കണം കേട്ടോ. ഇനി ഇതങ്ങോട്ട് പൊടിച്ചാണ്ട് കുപ്പിയിലാക്കി വെക്കട്ടെ, എന്നിട്ടാണ് നമുക്ക് മീനൊക്കെ ഒന്ന് കായം കൂട്ടണമെങ്കിൽ. അങ്ങനെ നമ്മളെ പെരിഞ്ചീരകം ഇവിടെ പൊടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അതൊന്ന് കുപ്പിക്ക് ഉണ്ടാക്കിക്കട്ടെ. 200 ഗ്രാം പെരിഞ്ചീര ഞാൻ പൊടിച്ചത്, കുറേ ദിവസത്തിന് ഞാൻ ഉണ്ടാവും. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് മസാല ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എടുത്തുകണ്, പിന്നെ കുറച്ച് ഒരു എന്താ പറയുക പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ എടുത്തുകണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഒന്ന് രണ്ട് തുള്ളി സുർക്ക ആ കെട്ടുകാണ്ട് ഒന്നങ്ങോട്ട് കായം കൂട്ടുകയാണ് കേട്ടോ. പൊരിച്ചാൽ കായം കൂട്ടലൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയല്ലോ അല്ലേ. അങ്ങനെ നമ്മളെ മീനിന് മസാല തേക്കലൊക്കെ ഉടൻ കഴിഞ്ഞ് കിട്ടിയിക്കണം മക്കളെ. ഇനി ഇത് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റിയേക്കുക. ഇപ്പം മുളകൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിച്ചോട്ടെ. നമ്മൾ സുർക്ക എത്തിച്ചതുകൊണ്ട് തന്നെ നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടോ, അതിന് തന്നെയാണ് സുർക്ക എത്തിച്ചത്. നോക്കിയാണെങ്കിൽ ഞാൻ കറിയൊക്കെ ഒരു തേങ്ങ പൊളിച്ചുകൊണ്ടുവന്നത്, വേരും കൂടി ഉണ്ടായിക്കണ്. ഏതായാലും പൊട്ടിച്ച് നോക്കുക, നല്ല പൊങ്ങ് ഉണ്ടാവും ചിലപ്പോൾ ഉള്ളിലേ. തേങ്ങാവെള്ളം എടുക്കുക തന്നെ കേട്ടോ, തേങ്ങാവെള്ളം നല്ല മധുരം ഉണ്ടാവും പൊങ്ങുള്ള തേങ്ങൻ്റെ വെള്ളത്തിന്. കുറച്ച് വെള്ളമേ ഉള്ളൂ, കണ്ടില്ലേ നിങ്ങൾ. അയ്യ ചെറിയ കുഞ്ഞിപ്പൊങ്ങ ഉണ്ടല്ലേ. ഈ പൊങ്ങ എടുത്താണ്ടേ ഋതുകൂട്ടന് കൊടുക്കട്ടെ. ഓനങ്ങനെ തേങ്ങൻ്റെ പൊങ്ങൊന്നും ഓനങ്ങനെ അറിയില്ല. ഇത് വേനൽക്ക് കൊപ്പര ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ചെയ്തേനി. മായൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ അയമൊക്കൊന്നും നോക്കിയില്ല, തേങ്ങയൊക്കെ മുളക്കൽ തുടങ്ങിയതിയല്ലോ. തേങ്ങ വെള്ളത്തിലെ കണ്ടില്ലേ വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി കിടക്കല്ലേ മേലെ അങ്ങനെ. അപ്പോൾ തേങ്ങാവെള്ളം ഋതുകൂട്ടനാണ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി പൊങ്ങ് അങ്ങോട്ട് എടുത്താണ്ടാവും കൊടുക്കട്ടോ. അവന് പൊങ്ങിൻ്റെ അതൊന്നും അത്ര അറിയില്ല, പൊങ്ങൊന്നും അവൻ തിന്നിട്ടുണ്ടാവില്ല. ഇത് വേനൽക്ക് കൊപ്പര ഉണ്ടാക്കാൻ വേണ്ടി എടുത്തച്ച തേങ്ങയാണേ. മായ വന്നപ്പോൾ പിന്നെ എമക്കൊന്നും നോക്കിയില്ല, ഒക്കെ മുളച്ചിട്ടുണ്ടാവും ആണെങ്കിൽ. പൊഞ്ഞ് മായൊക്കെ ഒന്ന് ഒഴിച്ച് വെയിൽ തുടങ്ങിയിട്ട് മണമൊക്കെ ഒന്ന് പൊളിച്ചിടാൻ. അപ്പോൾ ഒരു മുറി തേങ്ങ ചിരണ്ടി കണ്ടേ, അതങ്ങോട്ട് വറുത്തെടുക്കുക. ഞാൻ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ അറന്ന് കണ്ട് ഒരു അര സ്പൂണ്, അര സ്പൂണും ഇല്ല കേട്ടോ, ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് രണ്ട് വെളുത്തുള്ളിയും ഒരു മൂന്നാല് ചീരുള്ളിയും അതേമാതിരി തന്നെ ഒരു 4-5 കുരുമുളകും മണി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങയെ കണ്ടിട്ടെടുത്ത് എന്നിട്ട് ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെ. നിൽക്കാതെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടി പിടിച്ചേ. പിന്നെ തിരി കൂട്ടിയേക്കാനും പാടില്ല, തിരി നല്ലോണം കുറച്ചൊക്കെ വേണം. തിരി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കത്തി കരിയുള്ളൂ, ഒരു രസം കിട്ടൂല, വറവിൻ്റെ രസം അങ്ങോട്ട് കിട്ടൂല കേട്ടോ. ഇനി ഇതിൽ കുരല്ലി കരിയപ്പിൻ്റെ ഇല അങ്ങോട്ട് എടുത്തിടട്ടെ. അതേപോലെ തന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കന്നെ, നിൽക്കാതെ അങ്ങനെ ഇളക്കട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരി കൂട്ടിയേക്കണ്ട, നല്ലോണം കുറച്ച് വെച്ചാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോളി. അപ്പോൾ നമ്മളെ തേങ്ങയ്ക്ക് ഇവിടെ വറവായിക്കണം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് പൊടികളൊക്കെ കണ്ടിട്ട് കൊടുക്കുക. ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ടെടുത്തണേ, കാശ്മീർ മുളക് പൊടി ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണ് സാദാ മുളക് പൊടി ഇട്ടെടുത്തണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഇനി നല്ലോണം നല്ല ഇളക്കി കൊടുക്കുക. മല്ലിയൊക്കെ നല്ലോണം വറുത്ത് പൊടിച്ചത് തന്നെയാണ്, അതുകൊണ്ട് അധികം വറവിൻ്റെ ആവശ്യമില്ല, ഒന്നങ്ങോട്ട് ചൂടായി മതി കേട്ടോ. ഒരു നമുക്കിതൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റിയേക്കുക, നല്ലോണം ചൂടായതിൻ്റെ ശേ. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ അല്ലോ ചൂടായിക്കണ്. അവിടെ നോക്കിയാണെങ്കിൽ നമ്മൾ കർമ്മോസിയുടെ വെന്തണ് കേട്ടോ, ഓഫാക്കിയിട്ട് കുറച്ച് നേരം അയക്കണ്. ഇനി ഞാൻ ഈ തേങ്ങ ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ തേങ്ങ ചരിക്കി ഞാൻ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നോട് ചൂടാറിക്കോട്ടെ, എന്നിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മൾ മീൻ പൊരിച്ചാളെ ചട്ടി അടുപ്പത്ത് ചേർത്ത് കണ്ടേ, കുറച്ച് ഓയിലും വാർന്നു, ചൂടായപ്പം കുറച്ച് കരിയേപ്പിൻ്റെ കണ്ടു കൊടുത്തണം കേട്ടോ. ഇനി നീക്കണ് മീൻ ഇതിക്ക് അങ്ങനെ വരിക്കങ്ങോട്ട് വെച്ചെടുക്കുക. അപ്പം നമ്മളെ തേങ്ങയൊക്കെ നല്ലോണം ചൂടാറിയണം കേട്ടോ. ഇനി പാകത്തിന് വെള്ളം വാർന്നണ്ടേ, അത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കട്ടെ. പെരിഞ്ചീരം പൊടിച്ചിനി ആ ജാറിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരക്കണത്, കേക്കിയിട്ടൊന്നുമില്ല ജാറ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതോടെ നല്ലോണം പൊരിഞ്ഞിക്കണം കേട്ടോ. ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ലോ നേരിഞ്ഞതാണ് ഇവിടെ, നല്ലോ നേരിയാണ് മീൻ പൊരിച്ചാലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടേ ഒരു ചട്ടിയുടെ അടുപ്പത്ത് വെച്ചെടുത്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് ചൂടായപ്പോൾ കുറച്ച് കടകവും കറിയപ്പം ഇട്ടുകൊണ്ട് അരച്ച തേങ്ങ ഇങ്ങോട്ട് പാർന്ന് കൊടുത്തുട്ടോ. അപ്പോൾ ഞാൻ കടകവും കറിയപ്പം ഇടുന്ന ആ ഭാഗമൊന്നും ഇത് കാണാനില്ലേ. കടകവും കറിയപ്പം മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ പാർന്ന് ചൂടായപ്പോൾ എന്നിട്ട് തേങ്ങ ചതക്കാൻ പാർന്ന് കൊടുത്ത് പിന്നെ ആ ജാറൊന്ന് വെള്ളം പാർന്ന് ചുവറ്റിക്കാണ് പാർന്ന് കൊടുക്കുക. നമുക്ക് കറിൻ്റെ കട്ടി എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ടോ. ഓവർ വെള്ളമാക്കും വേണ്ട, പറ്റം കട്ട് കുറുകിക്കും വേണ്ട. ആ ഒരു കോലത്തിൽ ഇങ്ങോട്ട് ആക്കിയെടുത്താൽ മതി. ഇനി ഇതിക്ക് നമുക്ക് ആ വേവിച്ച ചീന കർമൂസ് ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരമല്ല അങ്ങനെ കടന്നു തിളച്ചോട്ടോ. ആ മസാലയിലൊക്കെ ആ കർമൂസ് കഷ്ണത്തിൽ നമുക്ക് നല്ലോണം പിടിച്ചോട്ടെ. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണ്. 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചോട്ടോട്ടോ അതിൽ കിടന്ന് കണ്ട് കർമൂസൊക്കെ. അപ്പോൾ ഒക്കെ നമ്മൾ മീനൊക്കെ കൂടെ നല്ലോണം നെരിഞ്ഞ് പൊരിഞ്ഞ് ഉസാറായിക്കണം കേട്ടോ. ഇനി ഞാൻ ഈ കറീൻ്റെ മൂടും തുറന്നു നോക്കട്ടെ കേട്ടോ. നല്ലോണം തിളക്കണുണ്ട്, ഒരു 3-4 മിനിറ്റൊക്കെ തിളച്ചിക്കണ്. ഇനി ഇത് മതി, ഞാൻ ഓഫാക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ മുറുക്കം ഇത്ര കട്ടിയില്ല ഞാനിത് ഉണ്ടാക്കിയ കേട്ടോ. ഇത് ഞങ്ങളെ നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ കർമ്മസക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണ്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറൊരു കൂട്ടാനില്ലെങ്കിലും ചോറൊക്കെ പള്ളർച്ച് തിന്നാൻ വയ്ക്കും. അതിത്ര കറിയാണ് ഈ കറി. ചോറുക്ക് മാത്രമല്ലേ, ഓട്ടാടേക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും അങ്ങനത്തേക്കും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. നല്ല കോഴി വറുത്തരച്ചമായിരിക്കും നിൽക്കുന്ന ആൾ. അങ്ങനെ നമ്മളെ കറി ഉണ്ടാക്കലും മീൻ പൊരിച്ചലും ഒക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയെന്ന് കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ചോറുക്ക് കൂട്ടാനേ. നല്ല അടിപൊളി മാങ്ങച്ചാറുണ്ട്, ഉസാറാണേ. ഈ കറി ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഇനിയാളെ കുറച്ച് തിരുമ്പിയതൊക്കെ ഉണ്ട് അവിടെ, ചിക്കിയതൊക്കെ മായതിപ്പം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അതന്നെ കൊണ്ട് ചിക്കട്ടെ. ഇപ്പം നല്ലൊരു വെളിച്ചം കാണാണ്ട് രാവിലെ തന്നെ തിരുമ്പി കാണ്ട് ചിക്കിയതേനി, പിന്നെ മഴ പെയ്തപ്പം എടുത്ത് വെച്ചതാണ്. ഇപ്പം നല്ലൊരു വെളിച്ചം കാണാണ്ട് അപ്പോൾ ഒന്നുകൂടി ചിക്കട്ടെ. ഈ കുട്ടികളെ ഫാൻ്റെ ഒന്ന് ശരിക്കും ഇങ്ങോട്ട് ഉണങ്ങി കിട്ടൂലേ. അപ്പം വെളിച്ചം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ട് മണ്ടണ പണി തന്നെയാണല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലരച്ചുമ്പം അങ്ങോട്ട്, മഴ ചുമ്പോൾ ഇങ്ങോട്ട് കയറുന്ന കോലത്തിൽ. നല്ല കഥ, വെളിച്ചം കണ്ടാണ് ചിക്കാൻ പോകുന്നതാ. രണ്ടാമത് പണിയായി മക്കളെ, അയച്ച് പിന്നെയും തുടങ്ങി. നല്ലോണം മയക്കാർ ഉണ്ടോടി വരുന്നത് വെക്കണം. നല്ലൊരു വെയിലോട് കണ്ടപ്പം പോകുന്നതേ. ഇനി അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ചഞ്ഞ് ഇന്ന് ചിക്കലില്ല, പിന്നെ ഇങ്ങനെ നിന്നാൽ ഇതിനെന്നെ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ ചിക്കലും എടുക്കലും ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്ന് കണ്ടേ, അടുക്കളയൊക്കെ നന്നാക്കട്ടെ. ഇനി ഒക്കെ വെച്ചുണ്ടാക്കി കഴിഞ്ഞാണ്ട് അങ്ങോട്ട് വേണം വണ്ടി തന്നെയല്ലോ ചിക്കാൻ. അവിടെയും പണിമ പണിയായി. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. വെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ തൂത്തി തുടച്ച് നന്നാക്കാണ്ടാവുമല്ലോ. ടേബിളും ഗ്യാസും തിന്നണ ടേബിളും ഒക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ചാൻ പോവാൻ. അപ്പോൾ അടുക്കളയൊക്കെ നന്നാക്കിയിട്ടിട്ടോ, ടേബിളും ഗ്യാസും റേക്കും ഒക്കെ അങ്ങോട്ട് തുടച്ചിട്ടാണ്. ഇനി ഞാൻ കുളിച്ചാൻ പോട്ടെ. പ്രീതുകുട്ടനെയും കുളിപ്പിച്ചിട്ടെ, ഞാനും കുളിച്ചിട്ടെ. അപ്പം നമ്മളൊരുവിധം പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ചോറുന്നാ വന്നതാണ് കേട്ടോ. ഇനി കുറച്ച് ചോറും തിന്നട്ടെ, എന്നാൽ പിന്നെ ഒരു തുടി കുറച്ച് നേരം കുത്തിർക്കാലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അടിച്ചുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.